guys, welcome back to Two Point. Guys, നിങ്ങൾ തംബ്നെയിൽ കണ്ടു കാണുമായിരിക്കുമല്ലോ. തംബ്നെയിൽ കണ്ടത് എന്താണെന്നും എനിക്കറിയില്ല, കാരണം ഞാൻ തംബ്നെയിൽ കണ്ടിട്ടില്ല. ഗൈസ് വീഡിയോ എടുക്കാൻ ഫോണല്ലേ ഉള്ളൂ, അതുകൊണ്ട് തംബ്നെയിൽ കണ്ടിട്ടില്ല. ബേസിക്കലി ഞാൻ വാഴക്കുളം ടൗൺ ഒന്ന് കാണിക്കാൻ എന്ന് വിചാരിച്ചാണ്. ദ വൺ ആൻഡ് ഓൺലി പൈനാപ്പിൾ സിറ്റി, കാണാത്തവർക്കും കണ്ടിട്ടുള്ളവർക്കും ഇവിടെ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. കാരണം ഞാൻ ഇതിനുമുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്, ഞാൻ മോച്ചയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്ക് 15K വ്യൂ കിട്ടി. എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ള ഒരു വീഡിയോ അതാണ്. അപ്പോൾ ഞാൻ അത് റീക്രിയേറ്റ് ചെയ്ത് വാഴക്കുളം ടൗണിൻ്റെ ഒരു വീഡിയോ എടുക്കുകയാണ്. ബേസിക്കലി ഞാൻ വണ്ടിയിലിരിക്കും ഒരു സൈഡിൽ നിന്ന്, അഥവാ നമ്മുടെ വിശ്വദി കോളേജ് കഴിഞ്ഞ് സ്ട്രേറ്റ് കല്ലൂർക്കാട് കവല വരെ നേരെ വണ്ടി ഓടിക്കും. അതിൻ്റെ ഇടയ്ക്കുള്ള എന്തെങ്കിലും നിങ്ങളെ കാണിച്ചു തരും. അത്രയേ ഉള്ളൂ സംഗതി, ഒരു 5-10 മിനിറ്റ് ഉള്ളൊരു വീഡിയോ, അത് കൂടുതലും പോലായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഗൈസ്. യോ ഗൈസ്, നമ്മളങ്ങനെ വാഴക്കുളം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വിശ്വ, നമ്മളങ്ങനെ വാഴക്കുളം ടൗണിലേക്ക് കയറുന്നു ഗൈസ്. നമ്മൾ വിശ്വോദി കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ ആദ്യം കാണുന്നത് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് പെട്രോൾ പമ്പാണ് ഗൈസ്. ഭാരത് പെട്രോളിയത്തിൻ്റെ പെട്രോൾ പമ്പ് നമ്മൾ ഇത് കഴിഞ്ഞു പോകുന്നു. ഞാൻ ഇവിടെ നിന്നൊക്കെയാണ് ഗൈസ് പെട്രോൾ അടിക്കുന്നത്, കാരണം ഇവിടെ വാഴക്കുളത്ത് കൊള്ളാം എന്ന് പറയുന്നൊരു പമ്പ് ഇതുള്ളൂ. നമ്മൾ വന്ന വഴിക്ക് പെട്രോൾ പമ്പിന് തൊട്ട് മുമ്പ് റൈറ്റ് സൈഡിലായിട്ട് ഈസ്റ്റേണിൻ്റെ ടയർ ഫാക്ടറി ഉണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി ഗൈസ്. അത് കാണാനൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ അത് കാണിക്കാത്തതാണ്. നമ്മൾ നേരെ പോകുമ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ റൈറ്റ് സൈഡിൽ കുറേ വീടുകളൊക്കെ ഉണ്ട്. നമ്മൾ അതിനുശേഷം ടൗണിലേക്ക് കിടക്കുന്നുള്ളൂ. കിടക്കുമ്പോൾ തന്നെ ആദ്യം കണ്ടോ പൈനാപ്പിളിൻ്റെ ഒരു ഏരിയ, പൈനാപ്പിൾ സിറ്റി മനസ്സിലാക്കാനായിട്ട് സ്റ്റാർട്ടിംഗ് ആണ് ഗൈസ്. നമ്മുടെ ടൗൺ ഭാഗം കിടക്കുന്നു. കിടക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു BAR ബാർ ഉണ്ട് ഗൈസ്. അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് വിട്ട് റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത് വേറെ ഒരു ബാറും കാണാം ഗൈസ്. ഇതേ കണ്ടാ ഹോട്ടൽ നൈന ബാർ, അതാണ് നമ്മുടെ വാഴക്കുളത്തിൻ്റെ ഒരു പ്രത്യേകത. രണ്ട് ബാറൊക്കെ ഉണ്ട്. അതെ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അടുത്ത HP പമ്പ്. ഇവിടെ നിന്ന് അങ്ങനെ അടിക്കാറില്ല ഗൈസ്, ഞാൻ അടിക്കാറില്ല പേഴ്സണലി. ഞാൻ മറ്റോടത്തു നിന്നാണ് അടിക്കാറ്, വൈ ഒരു രസമില്ലാത്തതുകൊണ്ടാണ്. ഈ ഒരു ഭാഗം കണ്ടോ ടൗണിൻ്റെ മാർക്കറ്റ് ഏരിയ ആണ്. കാരണം ലെഫ്റ്റ് സൈഡിൽ വെയിങ് ബ്രിഡ്ജ് ഉണ്ട്, റൈറ്റ് സൈഡിൽ നമ്മുടെ സെൻറ്റ് ജോർജ് ഹോസ്പിറ്റലുണ്ട്. ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ കൂടെ ബോർഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അകത്തേക്ക് പൈനാപ്പിൾ സെറ്റപ്പ് കാണാം ഗൈസ്. ഞായറാഴ്ച ഉണ്ടെന്ന് തോന്നുന്നു, അവിടെ തിരക്കോ സെറ്റപ്പോ ആൾക്കാരൊന്നും ഇല്ല. എന്നാലും നമ്മുടെ പൈനാപ്പിൾ ഭാഗം അവിടെ കാണാം ഗൈസ്. പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ അകത്തോടെ കയറി കാണിച്ചു തരാം. ഈ ഒരു സെക്ഷൻ കണ്ടോ, ഇതാണ് നമ്മുടെ ടൗണിൻ്റെ മെയിൻ ഭാഗം എന്ന് പറഞ്ഞത്. ഈ കാണുന്ന വഴി കൂടെ നമ്മൾ കയറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വണ്ടി കയറി നമുക്ക് വാഴക്കുളം സെൻറ്റ് ജോർജ് പള്ളിയിലേക്ക് എത്താം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ദി ബിൽഡ് കണ്ടോ, അതിൻ്റെ അകത്താണ് ബസ് സ്റ്റാൻഡ്. നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തോടെയൊക്കെ കയറുന്നതായിരിക്കും ഗൈസ്. നമ്മൾ നേരെ വാഴക്കുളം കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഴക്കുളം, ഇത് വാഴക്കുളം തന്നെയാണ്, ബട്ട് കല്ലൂർക്കാട് കവലയിലേക്കാണ് ഗൈസ് കയറുന്നത്. ഈ ഒരു ഭാഗമാണ് കല്ലൂർക്കാട് കവല എന്ന് പറയുന്നത്. നമ്മൾ ആ മെയിൻ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗമാണ് മെയിൻ ഭാഗം. ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് മഞ്ഞളൂരൊക്കെ പോകാൻ വഴിയുണ്ട് ഗൈസ്. മഞ്ഞളൂരാണെന്നുള്ള എന്തായാലും കല്ലൂർക്കാട് പോകാനുള്ള വഴിയുണ്ട് ഗൈസ്. സോറി, മൈ മിസ്റ്റേക്ക്. നേരെ ഇവിടെ ബസ് സ്റ്റോപ്പ് ലെഫ്റ്റ് സൈഡിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് കാർമൽ സ്കൂളിലേക്ക് പോകാനൊക്കെ വഴിയുണ്ട് ഗൈസ്. ഇത് ഇവിടെ ഒരു കപ്പയളയുണ്ട്. ഇവിടെ ഇവിടെ എന്ത് പരിപാടിയൊക്കെ എടുക്കുന്ന നടക്കാറുള്ള, ഞാൻ ഇവിടെ പോകാറൊന്നുമില്ല. നമ്മുടെ ഈ ഒരു ഭാഗം വരെയാണ് നമ്മുടെ വാഴക്കുളം ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങോട്ട് പിന്നെ റോഡാണ് തൊഴിലേക്ക് പോകാനായിട്ട്, ഈ ഒരു ഏരിയ വരെ, ഈ ഒരു ബാങ്ക് വരെ. അത് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിനി ഇവിടുന്ന് തിരിച്ചു പോയി പള്ളി ആ ഒരു ഭാഗങ്ങളൊക്കെ കാണാൻ പോവുകയാണ് ഗൈസ്. ഗൈസ്, നമ്മളങ്ങനെ ഇവിടുന്ന് ലെഫ്റ്റ് തിരിച്ചു വന്നാണ് ഗൈസ്. ആ ബാങ്കിൻ്റെ അവിടെ നമ്മൾ ലെഫ്റ്റ് കയറി പോകാൻ പോവുകയാണ്. കാരണം നമ്മൾ ഈ ലെഫ്റ്റ് കയറി പോകുന്നത് എങ്ങോട്ടാന്ന് അറിയുമോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഇവിടെ ഇൻഫൻറ്റ് ജീസസ് സ്കൂളിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ്. നേരെ ലെഫ്റ്റ് സൈഡിൽ കൊമേന്ത പള്ളി എന്ന് ഞങ്ങൾ പറയും. എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇച്ചിരി വെട്ടലൊക്കെ ഉണ്ടാവും ഗൈസ്, കാരണം ഞാൻ ഹെൽമെറ്റ് പിടിക്കുന്നതിൻ്റെ രീതിയിലാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പള്ളി, പള്ളിയുടെ ഭാഗങ്ങൾ ഇത് കണ്ടോ ഗൈസ്, പള്ളി. അവിടെ നിന്ന് നേരെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതേ കാണുന്നതാണ് കാർമൽ CMI പബ്ലിക് സ്കൂൾ. നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നില്ല ഗൈസ്, പകരം നമ്മൾ ഈ വഴി കയറി പോവുകയാണ്. ഇത് അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഷോർട്ട് കട്ട് വഴി എന്ന് വേണമെങ്കിൽ പറയാം. നല്ല കട്ടറുണ്ട് ഗൈസ്, അതുകൊണ്ട് നിങ്ങളതൊന്ന് ക്ഷമിക്കണം. കാര്യമാക്കണ്ട, നമ്മൾ ഈ വഴി പോകുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വഴി നേരെ കയറി ചെല്ലുന്നത് പള്ളിയുടെ സൈഡിലേക്കുള്ളൊരു വഴിയാണ്.
ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഗൈസ്, ഇതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ, വാഴക്കുളം ഗവൺമെൻറ് ഹോസ്പിറ്റൽ. നമ്മളിവിടുന്ന് നേരെ പോകുന്നു. ഇനി നമ്മൾ നേരെ പള്ളിയുടെ ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഗൈസ്, ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കേൾക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഞാൻ ഹെൽമെറ്റിൻ്റെ അകത്ത് മൈക്ക് വെച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് എന്തോരം ക്ലിയർ ആകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ വാഴക്കുളം ഓർ ഇന്നറൊന്നും ഞാൻ കാണിക്കുന്നില്ല, ബേസിക് ഭാഗങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുള്ളൂ. അതിലേറ്റവും കൂടുതൽ വരുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ കാണിച്ചത്. ഗവൺമെൻറ് ഹോസ്പിറ്റൽ, മെയിൻ ഹോസ്പിറ്റൽ, നേരെ കാണുന്നത് നമ്മുടെ വാഴക്കുളം പള്ളിയുടെ DGCB. ഇവിടെ തന്നെ പരിപാടി അവിടെ എന്തെങ്കിലും ആവട്ടെ. ആ നേരെ കാണുന്നതാണ് നമ്മുടെ വാഴക്കുളം പള്ളിയുടെ പാരിഷ് ഹാൾ. ദേ കാണുന്നത് പള്ളി. ഇതിൻ്റെ സൈഡ് എൻട്രൻസ് നേരെ നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ഹമ്പാണ് ഗൈസ്. ആ നേരെ റോഡ് കയറി ചെല്ലുന്നത്, ആ വെയിലടിക്കുന്നത് നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടാ ഗൈസ്, ഇരു ടൈപ്പ്. നേരെ സെൻറ്റ് ജോർജ് കോളേജിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. ഇതുണ്ടോ ഗൈസ്, പള്ളിയുടെ മതിലാണ്. ഇവിടുന്ന് പൊക്കി നോക്കിയാലും കാണാൻ പാടായിരിക്കും. നേരെ കാണുന്നത് സെൻറ്റ് ജോർജ് കോളേജ്. ഇവിടെ നമ്മൾ റൈറ്റ് എടുത്ത് ടൗണിലേക്ക് തന്നെ തിരിച്ചു പോകും ഗൈസ്. ദേ TTC ഉണ്ട്, കോളേജുണ്ട്, വണ്ടിയുണ്ടോ ഇല്ലയോ എന്ന് നോക്കട്ടെ. വണ്ടിയുണ്ട്, വണ്ടി പോയി. നമ്മളിനി കോളേജിൻ്റെ സൈഡ് പിടിച്ച്, അഥവാ ഇത് പള്ളി ഇത് കോളേജ്, രണ്ടിൻ്റെ നടുക്കോടെ നേരെ പോകുന്നു സെൻറ്റ് ജോർജ് കോളേജ് ഗൈസ്. ഇവിടെ നമ്മൾ താഴെ ടൗണിലേക്ക് ഇറങ്ങുന്നു. ഇതുണ്ടോ ഗൈസ്, പള്ളി, പുണ്യാളൻ, നേരെ അതെ അത് പറഞ്ഞ പുറത്ത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണാനുണ്ടോ ഗൈസ് ഈ ബിൽഡിങ്? ഇതൊരു പൈനാപ്പിൾ റിസർച്ച് സെൻ്ററാണ്. ഞാൻ ഇതുവരെ അത് ഡീറ്റെയിൽ കണ്ടിട്ടില്ല, അവിടെ ആൾക്കാരുള്ളതൊന്നും എൻ്റെ സെറ്റപ്പൊന്നും എനിക്കറിയില്ല. ഇവിടെ പഴയൊരു ഹോമിയോ ആശുപത്രിയിലായിരുന്നു, അതിൻ്റെ ബാക്കിൽ ആ പണിഞ്ഞു വെച്ചേക്കുന്നത് ഷട്ടിൽ കോർട്ടാണ്. നമ്മുടെ KSEB ഉണ്ടോ? ഇവിടെ നമ്മൾ ലെഫ്റ്റ് എടുക്കും ഗൈസ്. ലെഫ്റ്റ് ഒരു ഇന്നർ വഴിയാണ്. ഇതുണ്ടോ പൈനാപ്പിളിൻ്റെ സെറ്റപ്പ്? നമ്മൾ ഈ വഴി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ചെന്ന് ചാടുന്നത് എങ്ങോട്ടാണെന്ന് അറിയുക ഗൈസ്? നേരെ ആ വഴി കാണുന്നത് സെൻറ്റ് ജോർജ് ഹോസ്പിറ്റലിൻ്റെ പുറകിലേക്കുള്ള വഴിയാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഞാനിപ്പോൾ പറഞ്ഞ ഇൻഡോർ സ്റ്റേഡിയവും റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പൈനാപ്പിൾ മാർക്കറ്റും. ഇതുണ്ടോ ഗൈസ്, പൈനാപ്പിൾ ഇട്ടേക്കുന്നത് കണ്ടു, കപ്പികൾ കണ്ടു. നമ്മൾ അവിടുന്ന് വന്ന വഴിക്ക് കണ്ടാണ്. നമ്മളിനി ഇവിടുന്ന് തിരിച്ച് ലെഫ്റ്റ് എടുത്ത് അങ്ങ് പോകും ഗൈസ്. കാരണം നമ്മൾ വന്ന വഴി വട്ടം ചുറ്റിയാണ് തിരിച്ചു പോകുന്നത്. ഇന്നർ റോഡ്സൊന്നും ഞാൻ ഓവർ കാണിക്കുന്നില്ല, ബേസിക് വഴി. ഇതുണ്ടോ ഗൈസ്, നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് വെയിങ് ബ്രിഡ്ജ്. അതിൻ്റെ അകത്ത് ഇഷ്ടംമാതിരി വണ്ടികളും കാര്യങ്ങളും കാണും. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വെച്ചാൽ ഞാൻ റിപ്പീറ്റ് അപ്പുറത്തോടെ ഇറങ്ങി വന്നത്. നമ്മൾ തിരിച്ചിഞ്ഞ് വന്ന വഴി തന്നെ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് വാഴക്കുളം ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ അകത്തോട്ട് ഇന്നർ റോഡ്സും കാര്യങ്ങളും കുറേയുണ്ട്, അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, വാട്ടെവർ. ഞാൻ അവിടെ നിന്നാണ് ഗൈസ് പല്ലിട്ടത്. അപ്പോൾ ബൈ ഗൈസ്.